ചർച്ചയിലേക്ക് ശ്രീ സുഭാഷ് ബാബു ഇവിടെ സംസ്ഥാനത്തെ ട്രാഫിക് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് അതിൽ നിന്ന് സിക്കോയെ ഒഴിവാക്കി സ്വകാര്യ കമ്പനിക്ക് നൽകിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വിമർശനങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് കെൽട്രോഡിനെ കരുവാക്കിയാണ് ഈ ഒരു നീക്കം നടന്നിരിക്കുന്നത് അതായത് പിഴത്തുകയുടെ തൊണ്ണൂറ് ശതമാനവും സ്വകാര്യ കമ്പനിക്ക് ലഭിക്കാൻ ഉതകുന്ന രീതിയിൽ ഡി ജി പി ടെൻഡർ നടപടികൾ ആരംഭിച്ചതായും ചെന്നിത്തല വ്യക്തമാക്കി കഴിഞ്ഞു എത്രത്തോളം ഗുരുതരമായ ഒരു ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് ഈ ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിലൂടെ നേരത്തെ ശ്രീ കെ വി സർദാസ് അതിൻ്റെ വളരെ ഗുരുതരമായ ഭവിഷ്യത്തിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഒരു എസ് പി റാങ്കിൽ വിരമിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിന്റെ ഈ പ്രവൃത്തിയെ എങ്ങനെ കാണുന്നു താങ്കൾ അല്ല പോലീസിന്റെ സെക്യൂരിറ്റി സംവിധാനത്തിൽ എന്നുള്ള വ്യക്തികൾക്ക് കടന്നു കയറാനുള്ള അവസരം കൊടുക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ നമ്മുടെ ഈ ഐ ടി ചാനലുകളുമായി ബന്ധപ്പെട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ഈ ഹാക്ക് ചെയ്യാൻ അത് ആക്സസ് ഇല്ലാതെ ഹാക്ക് ചെയ്യുന്ന കാലമാണിത് അങ്ങനെ ആക്സസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഹാക്ക് ചെയ്യാൻ എന്താ വിഷമമുള്ളത് നമ്മളെക്കാളൊക്കെ എത്രയോ മെടുക്കന്മാരാണ് ഈ പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യുന്ന കുട്ടികളൊക്കെ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആക്സസ് ഇല്ലാതെ തന്നെ ആക്സസ് ഉണ്ടാക്കുന്നവർ അത് അതുകൊണ്ട് ഇനി ആക്സസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഹൈജാക്ക് ചെയ്യില്ല എന്ന് നമുക്കെന്ത് ഉറപ്പ് വരാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല പിന്നെ രണ്ടാമത് ഈ സെക്യൂരിറ്റി സിസ്റ്റത്തെ സംബന്ധിച്ച് എന്താ പറയുക ഇത് കൊടുക്കുന്ന ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രാഫിക് വയലേഷൻസ് നമുക്ക് റോഡിലുണ്ടാവുന്നത് അതിൻ്റെ വളരെ ഒരു ചെറിയ അംശം മാത്രമേ അവർക്ക് ഫൈനായിട്ട് മാറ്റാൻ പറ്റുന്നുള്ളൂ കാരണം ഈ ഫൈൻ പോയി പിരിക്കുക ആളുകളെ കൊണ്ടടക്കുക ഇതൊന്നും ഇവിടെ സാധ്യല്ല മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ എന്താ പറയുക ആ വണ്ടിയുടെ നമ്പറിനകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സംഖ്യ അങ്ങ് പോവുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഡക്റ്റ് ചെയ്യുകയാണ് ഇവിടെ അതൊന്നും സാധിക്കാത്തതുകൊണ്ട് ഈ ഫൈൻ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പോലീസിന് ശരിയാണ് സമ്മതിച്ചു അതുകൊണ്ട് പണം കൂടുതൽ കിട്ടും എന്ന് പറയുമ്പോൾ എന്തായാലും പത്ത് ശതമാനമല്ല അതിനേക്കാൾ എത്രയോ കൂടുതൽ പോലീസിന് കളക്ട് ചെയ്യാൻ പറ്റും എന്തായാലും ഇങ്ങനെ ഒരു സിസ്റ്റം വരുന്നത് പോലീസിൻ്റെ മേൽനോട്ടത്തിൽ അവർ ടെക്നിക്കൽ അഡ്വൈസർ ആയിട്ടോ അല്ലെ വേണ്ട ഒരു മെയിൻ്റനൻസ് അഡ്വൈസേഴ്സ് ആയിട്ടോ ഒക്കെ അവരെ വെക്കാം പക്ഷേ മെയിനായിട്ട് ഇത് ഓപ്പറേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആക്സസ് കംപ്ലീറ്റ് ആയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനല്ലാതെ പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അപകടമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ മുൻകൂട്ടി ഇവരെ അറിയിച്ചതിന് ശേഷം പോവാം ഇപ്പം കള്ളക്കടത്തുണ്ട് ആളെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഏതെങ്കിലും കല പിന്നെ കലാപം നടക്കുന്ന സ്ഥലത്തുണ്ട് അവിടെക്ക് ബോധപൂർവ്വമായിട്ട് തഴിച്ചാൽ അവിടെ സി വർക്ക് ചെയ്യുന്നില്ല ആ പ്രത്യേക കാരണമാണ് അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് ഈ സി സി ടി വിയുടെ കണക്ഷൻ വിധേജിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല ഈ കണക്ട് ചെയ്ത കമ്പനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ അറിയാം അതവർക്ക് കണക്ട് ചെയ്യാൻ പുറമുള്ള ആളുകൾക്ക് ഇവരെ സഹായിക്കില്ലെന്ന് പറയാൻ പറ്റും അതുകൊണ്ടാണ് സെക്യൂരിറ്റി സംവിധാനത്തിലുള്ള ഒരു കാര്യങ്കിൽ സംവിധാനത്തിലും പുറമേന്നുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിനോ വ്യക്തിക്കോ ആക്സസ് കൊടുക്കാൻ പാടില്ല അവരുടെ സഹായം നമുക്കെടുക്കാം പക്ഷേ അവരെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലോ ഓപ്പറേറ്റിംഗ് അതോറിറ്റി ആയിട്ടോ വെക്കുന്നത് അപകടകരമാണ് അതാണ് പോലീസിലെ സെ എല്ലാ സെക്യൂരിറ്റി സിസ്റ്റത്തിലും അത് തന്നെയാണ് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല നമ്മൾ പോലീസ് വി ഐ പി സെക്യൂരിറ്റി ചെയ്യുന്നു അത് സ്വകാര്യ കമ്പനിക്ക് കൊടുത്തേ അവർ ചിലപ്പോൾ പോലീസ് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യും കൊടുക്കുവോ കൊടുക്കില്ല അപ്പോൾ അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾക്ക് പൂർണ്ണമായിട്ട് പോലീസിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടാവണം അവര് മാത്രമായിരിക്കണം അത് മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ട് അഡ് പി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീ റിജിലുക്കോസ് സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അഴിമതി കേസിൽ ഉൾപ്പെടുന്നു മുൻ മന്ത്രിമാർ പ്രതിച്ചേർക്കപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലായ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പിടിവള്ളി എന്ന രീതിയിലാണ് ഈ സി യു ജി റിപ്പോർട്ടിനെ അവർ ഉപയോഗിക്കുന്നത് എന്നുള്ള വിമർശനമുണ്ട് അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്ന അതിന് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഈ സി എ ജി റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നില്ല ഇത് രാഷ്ട്രീയ പ്രേരിതമായ റിപ്പോർട്ടാണ് എന്ന രീതിയിലുള്ള വിമർശനം തന്നെയാണ് സർക്കാരും സി പി എമ്മും സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നു അതോടൊപ്പം തന്നെ ആഭ്യന്തര സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്താൻ നിർദ്ദേശം നൽകുന്നു മുഖ്യമന്ത്രി ഒരു കൃത്യമായ ഒരു അന്വേഷണം സുതാര്യത നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ഒരു വിഷയത്തിൽ ഒരു സുതാര്യത പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇതിൽ ആരോഗ്യ വിധേയനായിരിക്കുന്നത് ഡി ജി പിയാണ് ഡി ജി പിയുടെ കീഴിൽ ഞാൻ നേരത്തെ പറഞ്ഞു ക്രൈംബ്രാഞ്ചും വിജിലൻസും ഒക്കെ ഡി ജി പിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രത്തിലൊരു ഫോട്ടോ ടി വിയിൽ വാർത്ത അദ്ദേഹം മുഖ്യമന്ത്രിയും അല്ല മുഖ്യമന്ത്രിയും ഡി ജി പിയും ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള അദ്ദേഹം തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം നമ്മൾ കണ്ടു പറഞ്ഞു തന്നാൽ നമുക്കറിയില്ല പക്ഷേ അത് അവർ തമ്മിലുള്ള അടുപ്പവും കാര്യങ്ങളും കണ്ടു അത് നമുക്കൊരു രീതി പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇപ്പം രണ്ടാമത്തെ കാര്യം ഇത് റിജി ലോക്കോസിൻ്റെ പാർട്ടിക്കാർക്ക് എപ്പോഴുള്ള സൂക്കടാണ് ഉത്തരം കിട്ടാത്തപ്പോൾ കൊഞ്ഞനെ കുത്തുന്ന സ്വഭാവം ഇവിടെ ഈ കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാണ് നമ്മൾ മറ്റൊരു പിന്നെ പാലാരിവട്ടം പാലത്തെക്കുറിച്ചും മറ്റു അഴിമതി കേസുകളെ കുറിച്ചും പറയുന്നത് ആ കേസ് അതിൻ്റെ മെരിറ്റ് അതിൻ്റെ മെരിറ്റിര് ഇതിൻ്റെ മെരിറ്റ് ഇതിൻ്റെ മെറിറ്റ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കേരളത്തിലെ ഡി മാത്രമല്ല ചീഫ് സെക്രട്ടറി പോലും ഇതിൽ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് സാധാരണ അഴിമതി നടത്തിക്കൊണ്ട് വാങ്ങിയ അല്ലെങ്കിൽ നമ്മുടെ ക്രമം വിട്ട് അല്ലെങ്കിൽ വകമാറി ചെലവഴിച്ചു കൊണ്ട് വാങ്ങിയ ആഡംബരക്കാരിൽ ഒന്നിൻ്റെ ഉപഭോക്താവ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് കേരളത്തിലെ ചീഫ് സെക്രട്ടറിയാണ് അപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് ഒന്ന് കൊടുത്ത് അവിടെ ഒന്ന് മയക്കി അത് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടത് വേറൊന്ന് കൊടുത്തു ഇങ്ങനെ ഒരു ഒരു ഡി ജി പി തരന്താണ് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ഡി ജി പി എന്തിനു നിങ്ങളിങ്ങനെ തലയിൽ കൊണ്ടുവെക്കണം നമ്മളൊക്കെ നാട്ടിലൊരു ചൊല്ലുണ്ട് അത് ഇവിടെ പറഞ്ഞുകൂടാ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാണംകെട്ടവരെ പേറിയാൽ പേറിയൊന്നാറുമെന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് അതേപോലെ ഈ പാർട്ടി മാറിപ്പോവും എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹം ത്തിൻ്റെ അഴിമതിക്കാരനായി മാറി എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ട കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണിത് ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിച്ച് സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തുന്ന ഏജൻസിയെ ഏൽപ്പിച്ച് ഇതല്ലെങ്കിൽ ജുഡീഷ്യൽ കണ്ണി കമ്മീഷനെ ഏൽപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകേണ്ടതിന് പകരം ഇപ്പോൾ ഇവർ പറയുന്നത് ഒന്ന് സി എ ജിക്കെതിരായി ഞാൻ ചോദിക്കേണ്ട സി എ ജി കണ്ടെത്തിയത് തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ അന്വേഷണത്തിൽ അപ്പോൾ ആ അത് തെറ്റാണെങ്കിൽ ആ സി എ ജിക്കെതിരായി നടപടിയെടുക്കാമല്ലോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് െങ്കിൽ ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞു സി കണ്ടെത്തിയെന്നാണ് ഇപ്പൊ തോക്കുകൾ പുറത്തു വന്നിരുന്നു അദ്ദേഹം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ പറഞ്ഞില്ലായിരുന്നു ഇരുപത്തി ഇവിടെ പോകുമായിരുന്നു അത് രണ്ടാമത്തത് മൂന്നാമത്തത് ഇവിടെ നേരത്തെ പറഞ്ഞ ബഹുമാനിയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന ആരോപണം സ്വകാര്യവൽക്കരിക്കുകയാണ് കേരളത്തിലെ പോലീസ് സേനയെ നമുക്ക് എല്ലാവർക്കും പറയാം പാസ്പോർട്ട് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം അത് പൂർണ്ണമായും ഒരു ഒരു സഹകരണ സ്ഥാപനത്തെ സ്വന്തം പാർട്ടിയുടെ കീഴിലുള്ള സഹകരണ സ്ഥാപനത്തെ കോഴിക്കോട് ആസ്ഥാനമാക്കിയുള്ള സഹകര യു എൽ സി സിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു അവർക്ക് ക്രൈം റെക്കോർഡ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് അവർക്ക് ആക്സസ് ചെയ്യാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ് അത് എവിടെ ചെന്നെത്തും ഒരു പാർട്ടിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കേരളത്തിലെ പോലീസ് സേനയെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായി അത് മാറിയിരിക്കുന്നു രണ്ടാമത്തത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്വകാര്യവൽക്കരിക്കുന്ന കലക്ട്രോനെ പോലും മാറ്റി പൊന്തക്കാരൻ്റെ ഇല്ലാത്ത കമ്പനി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെയൊക്കെ കച്ചവടം നടത്താൻ ഡി ജി പിക്ക് ആരധികാരം കൊടുത്തു ഡി ജി പിക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വേണ്ടി എന്തും ചെയ്യാം അതൊന്നും പ്രശ്നമല്ല ഒരു 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 അധികാരസ്ഥാനവും പ്രശ്നമല്ല ഡി ജി പി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മേലെയാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ജനാധിപത്യത്തിനാണ് വില ഒരു ഉദ്യോഗസ്ഥൻ എന്ത് വില ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ജനാധിപത്യ ക്രമത്തിൽ എക്സിക്യൂട്ടീവ് മാത്രമാണ് ലെജിസ്ലേഷൻ തീരുമാനിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആളുകൾ നടപ്പിലാക്കേണ്ട ഒരു വ്യക്തിയാണ് ഇവിടെ ഒരു ഒരു അവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ ഡി ജി പിയെ താങ്കൾക്ക് നൽകിയ ഒരു 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 രാഷ്ട്രീയ തൃത്വമുണ്ട് എന്ന് ഞങ്ങൾ പലപ്പോഴും ആരോടും പറഞ്ഞിട്ടുണ്ട് അവരെ പേടിച്ചാകാം നിങ്ങൾ ഡി ജി പിയെ സംരക്ഷിക്കുന്നത് അപ്പോൾ അന്തർധാര അന്തർധാരയാണ് പ്രധാനം ഡി ഡി ജി പിയെ ആരോ നിങ്ങൾക്ക് സമ്മാനിച്ചതാണ് ആ ഡി ജി പിയെ തൊടാൻ പറ്റില്ല തൊട്ടാൽ ആ വലിയേട്ടം ഞങ്ങളോട് പിണങ്ങും അപ്പോൾ വെല്ലിയാട്ടരെ പണക്കിക്കൂടാ ഡി ജി പിയെ പണക്കിക്കൂടാ ഇങ്ങനെ ഒരു കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ചുമതല വഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിനൊക്കെ ഇരട്ടച്ചു പറയാൻ നാടമില്ലേ സി പി എമ്മിന് അദ്ദേഹം ഇരട്ട ഒരു അഡ്മിനിസ്ട്രേറ്റർ പോലുമല്ല എന്ന് ഈ തീരുമാനത്തിലൂടെ വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതിൽ സുതാര്യത വേണമെന്ന് ഞങ്ങൾ പറഞ്ഞോളൂ ഇതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രം പിറ്റേ രജി ലുക്കൌസ് തെറ്റുകൾ ഉണ്ട് എന്ന് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കാതെ എങ്ങനെ നിങ്ങൾ തെറ്റുണ്ട് ശരിയുണ്ടെന്ന് പറയാം ശരിയായിരിക്കാം ഇവിടെ കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടക്കട്ടെ ഇവിടെ ഡി ജി പി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു അന്വേഷണം കൃത്യമായി നടക്കണം നമുക്കറിയാം ഡി ജി പി ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് വകുപ്പിൻ്റെ അധികാരി അദ്ദേഹം അറിയാതെ ഈ രീതിയിൽ ഒരു കാര്യങ്ങളും നടക്കില്ല നമുക്കറിയാമല്ലോ ഒരു ഡി ജി പി വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങൾ നടക്കാൻ കഴിയില്ല കാരണം പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ സംവിധാനമടക്കം ഈ ഈ ഭരണത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വ്യക്തമാകുന്നത് ഇവിടെ അഴിമറ്റ് നടന്നിട്ടുണ്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് അതിൻ്റെ മുഖ്യ രക്ഷാധികാരി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു സുതാര്യമായ അന്വേഷണം സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് ശ്രീ പി എം നിയാസ് സർട്ടിഫിക്കറ്റ് പി എം നിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗമാണ് ഇവിടെ ആഭ്യന്തര സെക്രട്ടറിക്ക് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകുന്നു ആഭ്യന്തര സെക്രട്ടറി ആരെ സംരക്ഷിക്കും എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായൊരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ അംഗീകരിക്കുമോ സർക്കാർ ഉദ്ദേശിക്കുന്നത് സി ബി ഐ ആയിരിക്കും അതിലപ്പുറം വേണമെന്നുണ്ടെങ്കിൽ ലോകത്ത് വേറെ ഏതെങ്കിലും ഏജൻസി കൊണ്ടുവരായിരിക്കും ഇവിടെ നിയാസിനോട് എനിക്ക് ആരും പറയാനുണ്ടോ നിയാസ് ഇപ്പോൾ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നതും ആയതാണ്ട് അത് തന്നെയാണ് പക്ഷെ നിയാസിന്റെ പാർട്ടി മിനിഞ്ഞാന്ന് എന്ന് പോലെ പറയുന്ന ഒരു വാചമുണ്ട് അതാണ് ഏറ്റവും അത് പ്രേക്ഷകർക്ക് ചിരി വരും എന്താ വെച്ചാൽ ഈ പിന്നെ ഉണ്ടയുടെയും തോക്കിൻ്റെയും കാര്യത്തിൽ എൻ ഐ എ അന്വേഷിക്കണം ശക്തമായിട്ട് ഇവർ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തെ ചാനലുകളെല്ലാം പ്രതിപക്ഷാതാവെന്ന് പറഞ്ഞു മിനിഞ്ഞാന്ന് വരായിരുന്നു അതിന് മുമ്പ് വരെ ഉണ്ടല്ലോ എൻ ഐ എന്ന് പറയുന്നത് ഇവരെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് ഉത്തരിച്ചൊരു വാക്കുക അലൻ്റെ ദാഹടേ വിഷയത്തിൽ എൻ ഐ എ വിട്ടുകൊടുത്ത് കേരള സർക്കാർ ആ രണ്ട് ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന എൻ ഐ എന്ന് പറയുന്ന ഒരു നീജ പിന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മോശമായ ഏജൻസി എന്നാണ് മിനിഞ്ഞാന്ന് വരെ പറഞ്ഞത് അപ്പോൾ ഈ കാര്യം വന്നപ്പോഴത്തേക്ക് എൻ ഐ എ വിശുദ്ധരായി മാറിക്കഴിഞ്ഞു ഇവരുടെ നിലപാടാണ് പക്ഷേ ഗുരുതരമായ ഒരു ആരോപണം ബഹുമാനപ്പെട്ട ഹരിദാസ് സാറ് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചു സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇവിടെ അതിശക്തമായ രീതിയിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ബാധകത്തിൽ മുന്നോട്ട് വെച്ച് മുന്നോട്ട് വെച്ചു എനിക്ക് സാറോട് പറയാൻ രണ്ടു കാര്യങ്ങളുണ്ട് ഒരു ഇന്ത്യൻ പവർ വിദേശത്തുള്ള ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി ഒന്ന് പാസ്പോർട്ടാണ് ഈ പാസ്പോർട്ട് ഇന്ന് വിതരണം ചെയ്യുന്ന ആരാ സാറേ സാറിന് പറയണം കീഴിലുള്ള ഒരു ഏജൻസിയാണ് അതുപോലെ തന്നെ അതിലും ഗുരുതരമായ ഒരു സംഭവമാണ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ ഇന്ത്യ ഗവൺമെൻറ് ഡയറക്റ്റ് അണ്ടറിലുള്ള റിസർവ് ബാങ്കിൻ്റെ അതിൻ്റെ ഡേറ്റാസ് മുഴുവനും അതിൻ്റെ അക്കൗണ്ടിസേഷൻ എല്ലാം മുഴുവനും ഇപ്പോൾ കൈകാര്യം തരാം റിലയൻസ് എന്ന് പറഞ്ഞ സാധനം അവരാരും ഗവൺമെൻറ് അണ്ടറിലുള്ള സ്വകാര്യ സാധനങ്ങൾ ഇനിയുണ്ട് എണ്ണി എണ്ണി പറയേണ്ട പല കാര്യങ്ങൾ ഇവിടെ എണ്ണ കമ്പനികൾ ഓരോന്നുകൊണ്ട് വരാറുണ്ട് അത് അതിനകത്ത് സാറേ ഒരു വിഷമവും ഉപയോഗിക്കുന്നില്ല എന്നാൽ കേരളത്തിൽ സ്വകാര്യ ഏജൻസികളെ കൊണ്ട് നടത്തുന്ന പല പരി പരിപാടികളുണ്ട് കേരള സർക്കാരിൻ്റെ അണ്ടറിൽ അല്ലെ ഏത് ഗവൺമെൻറ് അണ്ടറിലാണേലും അത് ടെക്നിക്കൽ വൈസായിട്ടും മോഡേൺ പിന്നെ പിന്നെ എക്യപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലായാലും അപര്യാപ്തി ഉള്ളപ്പോൾ അത് സ്വകാര്യ സാധനങ്ങൾ കണ്ട് ചെയ്യിപ്പിക്കും കരാർ വെച്ചുകൊണ്ട് എന്താ സാറ് തെറ്റിരിക്കുന്നത് അതിനെന്ത് തെറ്റി പിന്നെ സാറിപ്പോഴാണ് നിങ്ങൾ നേരത്തെ നിയാസ് ഉന്നയിച്ച കാര്യത്തിൽ ഈ നിമിഷം വരെ ജി പി ഒപ്പിട്ടിട്ടില്ല നിയാസ് വസ്തുങ്ങൾ മനസ്സിലാക്കി വേണം തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ പുകവർ സൃഷ്ടിച്ചുകൊണ്ട് ഈ സർക്കാരിൻ്റെ മേൽ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള നിങ്ങളുടെ കോപ്പ് കൂട്ടിട്ട് തകർത്ത് വിളിച്ചു കാരണം അറിയോ അഴിമതിയുടെ ഒരു വാക്ക് സി ആൻഡ് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല സി ആൻഡേജിന്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പേജുകൾ സാർ ഒന്ന് വായിച്ചു നോക്കണം നിയാസും വായിക്കണം നിയാസ് ഒരിക്കലും സമ്മതിക്കത്തില്ല സാർ കുറച്ചുകൂടെ ബൗദ്ധിക തലത്തിൽ സംസാരിക്കുന്ന ആളായ എനിക്ക് ആ സാറോട് ചോദിക്കാൻ പറഞ്ഞത് സാറ് അതിനകത്ത് അഴിമതി ആരോടും വന്നിട്ടില്ല ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനി അതിനൊക്കെ ഉത്തരം പറയേണ്ടത് ആരാണെന്നുള്ള ചോദ്യമാണ് നിയാസും പിന്നെ ബഹുമാനപ്പെട്ട മറുപടി ബഹുമാനപ്പെട്ടത് ഒന്നാമത് ഉടമയാണ് പറഞ്ഞോളൂ രജി ഇതിൽ കൂടുതൽ പറയാനുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് അനുമതി ിയാസ് ഒരു കാര്യം മനസ്സിലായി പറഞ്ഞ് ബോറടിച്ച ചില കമന്റുകൾ നിർത്ത പുതിയായിട്ട് വാ ജനം കേട്ടത് മടുത്തു ഇതിൽ കൂടെ അഴിമതി അഴിമതിയാണെങ്കിലും തീവട്ടിക്കൊള്ള ആണെങ്കിലും അതിനൊക്കെ മറുപടി പറയേണ്ടതും അത് ആരുടെ അടുത്താണ് ബോധ്യപ്പെടുത്തുന്നത് ചില നടപടിക്രമങ്ങളുണ്ട് നിങ്ങളുടെ തട്ടിപ്പുകളെല്ലാം മുഴുവനും തെളിവ് സഹിതം രംഗത്ത് വന്നതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ ഇതിൻ്റെ പേരിൽ പുകവരം സൃഷ്ടിക്കുന്നത് ഇവിടെ ആരെഴുതി നടത്തി സി ആൻ ഡി ജി സി ആൻ ഡി ജിയുടെ ഈ പറയുന്ന റിപ്പോർട്ടിൽ അഴിമതി നിന്നൊരു വാക്ക് നിയാസിന് കാണിക്കാമെങ്കിൽ എൻ്റെ പേരിൽ കേസെടുത്തോളൂ ഞാൻ നിങ്ങളുടെ അവിടെ ഉന്നയിക്കുന്ന ആരോപണമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അഴിമതി നിന്നൊരു വാക്കില്ല നിങ്ങളുടെ കാലഘട്ടങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത് നിങ്ങളുടെ തട്ടിപ്പിനെ നിങ്ങളെ ഉണ്ടെ കുറിച്ചൊക്കെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഡി ജി പി ആയിട്ട് നിങ്ങളുടെ ഇന്ന് കുറ്റബോധത്തോടുകൂടി റിഗ്രറ്റ് ചെയ്ത നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി ആയിരുന്നു അന്നത്തെ ജമീഷ് സന്നിധി ആഭ്യന്തരമന്ത്രി അതുകൊണ്ട് അത്ര വാചി അടിക്കേണ്ടത് അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ഇന്ന് നിങ്ങളെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു നോണകളുടെ ഒരു പർവ്വതയിൽ ജനം ഈ കാഴ്ചകളിലെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു കുറിച്ച് നിങ്ങളിവിടെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞു മുഖ്യമന്ത്രി ഉള്ള കൃത്യമായ മറുപടി ഇത് തലേ ദിവസം ചോർന്ന് തലേവസ് നിയമസഭയിൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പർച്ചേസ് കമ്മിറ്റിയുടെ കാര്യങ്ങളും ഈപോലെ സി സി ടി വി ടെൻഡർ കൊടുത്തു അതുപോലെ തന്നെ കെലട്രോണിൻ്റെ അവിടുന്ന് വാങ്ങിച്ച ക്യാമറയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നോട്ട് പറഞ്ഞു പക്ഷേ നിയാസ് ഒന്ന് മനസ്സിലാക്കണം നിയാസേ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ ഞങ്ങളുടെ എം എൽ എ അല്ല അത് നിങ്ങളുടെ സാമാന്യം ജനകീയനായിട്ടുള്ള വി ഡി സതീശനാണ് അതിൻ്റെ ചെയർമാൻ അദ്ദേഹത്തിന് ചെയർമാനായിട്ടുള്ള പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അതിനെക്കുറിച്ച് പഠിച്ചു കൊടുക്കുന്ന റിപ്പോർട്ടിന് മുന്നേ മുമ്പ് ഈ സി എൻ ജെ ജി യുടെ റിപ്പോർട്ടിനോ അവർ കൊടുത്തിരിക്കുന്നതിൽ ഒരു പ്രാധാന്യവും ഇല്ല ആ കമ്മിറ്റി സാധു കരിച്ച് അതിനെ കണ്ടെത്തലുകൾക്ക് നിയമസഭയിൽ സ്പീക്കർ അവതരിപ്പിക്കുമ്പോഴാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അവരോട് പറയേണ്ടത് ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നു ഹരിദാസ് ആരോട് സാറേ ഇന്ത്യയുടെ സി ബി ഐ ഡയറക്ടറെ റഫേൽ കുംഭകോണത്തിൻ്റെ ഫയലുകൾ അദ്ദേഹം അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് വന്നു അതിലൊരു അതിൽ ഉത്തരവിടാനായിട്ട് പിന്നെ ഉള്ള സമയം അടുത്തപ്പോൾ അതുപോലെ അയ്യായിരം കോടി രൂപയുടെ പിന്നെ കൽക്കരി കുംഭകോണം നടത്തിയ പിന്നെ കൂട്ടുനിന്ന പിന്നെ നമ്മുടെ പശ്ചിമബംഗാൾ കേഡറുള്ള സി ബി ഐയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെയും ഫയലുകൾ മുന്നിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിനെ പുറത്താക്കി പാതിരാത്രിക്ക് പന്ത്രണ്ട് മണിക്ക് ഈ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ആറ് വയലുകൾ ചവിട്ടി തുറന്നുകൊണ്ട് പോയ നിങ്ങളുടെ കേന്ദ്ര സർക്കാരിനെ എങ്ങനെ അവകാശം ഉന്നയിക്കാൻ പറ്റും സിആാൻ ഏജ് റിപ്പോർട്ടിന്റെ പേരിൽ ഈ കേരള സർക്കാരിനെ ഞങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പത്രസമ്മേളനത്തിൽ നിന്നോ ഇല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഇവിടെ വരാതിരിക്കാനും അദ്ദേഹത്തിന്റെ ഓഫീസ് ചവിട്ടി തുറന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയണം നിങ്ങളെ പോലെ രാജ്യസുരക്ഷയ്ക്ക് അപകടം വരുത്തി വെച്ച ഒരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലില്ല ഇവിടെ പത്താം കോട്ടയ പിന്നെ സൈനിക താവളത്തിൽ ആ താവളത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ നിങ്ങൾ നാവിടുത്താൽ നാൽപ്പത് കോട്ട മുൻ പാകിസ്ഥാന്റെ സി എ എന്ന് പറയുന്ന സംഘടനയെ ആ പത്താം കോട്ടയം ഏറ്റവും സെൻസിറ്റീവായ ആ സൈനിക താവളം ആ കയറി പരിശോധിക്കാം നിങ്ങൾ അവസരം കൊടുത്തോ നിങ്ങളുടെ പാർട്ടിയെയും ഗവൺമെന്റേയും ഞങ്ങളെ കുറ്റപ്പെടുത്തണം എന്താ അവകാശമുള്ളത് യെസ് ഏതായാലും ആ ഉണ്ടകൾ എവിടെയോ പോയി ഇനി എന്നെ കുറിച്ച് അന്വേഷിക്കേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് ശ്രീ എത്താം ഇടപെട കഴിഞ്ഞ് ശരിക ചർച്ചയിലേക്ക് ശ്രീ കെ വി സീർദാസ് ഇവിടെ താങ്കൾ നേരത്തെ ഉന്നയിച്ച ചില പരാമർശങ്ങളുണ്ട് പ്രത്യേകിച്ച് വളരെ ഗൗരവത്തോടെ വിലയിരുത്തേണ്ട ചില ഒരു ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് പ്രത്യേകിച്ച് ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് ട്രാഫിക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട സ്വകാര്യവൽക്കരണം പക്ഷേ അതൊന്നും അത്ര ഗൗരവത്തോടെ വിലയിരുത്തേണ്ട ഒരു വിഷയമല്ല എന്നാണ് നേരത്തെ ശ്രീ റെജി ലൂക്കോസ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ അത് സ്വതന്ത്ര ഏജൻസിയെ ഏൽപ്പിക്കേണ്ടതില്ല കാരണം കാര്യങ്ങൾ ഭദ്രമാണ് ഇവരുടെ ഭാഗത്ത് തന്നെ എല്ലാ അന്വേഷണ ഏജൻസികളുണ്ട് അതുമായി ബന്ധപ്പെട്ട വ്യക്തികളുണ്ട് അവർ തന്നെ കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചോളും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് മറുപടി നൽകുന്നു അദ്ദേഹത്തിന് താങ്കൾ ലൂക്കോസ് റഫാൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചു റഫാൽ പ്രശ്നത്തിൽ സുപ്രീം കോടതി എന്താണ് വിധി എഴുതിയതെന്ന് നമ്മൾ കണ്ടില്ലേ ഇനി അതിനേക്കാൾ കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചർച്ച ആവശ്യമുണ്ടോ റഫാൽ ഫയലില് കു കുതന്ത്രങ്ങൾ കാണിക്കാൻ ചില ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അത് തിരിച്ചറിയാൻ ഗവൺമെന്റിനായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഉദ്യോഗസ്ഥന്മാരും ശരിയാണെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഉദ്യോഗസ്ഥന്മാർ കുഴപ്പം കാണിക്കണോണ്ടല്ലേ ഇന്നിപ്പോ പിണറായി വിജയൻ ഈ ഈ ഈ അവസ്ഥയിൽ ചെന്ന് നിൽക്കുന്നതും അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും സാത്വികന്മാരാണ് സത്യസന്ധന്മാരാണ് കുഴപ്പമില്ലാത്തവരാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതിൽ കുഴപ്പക്കാരുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നിലക്കി നിർത്താൻ അവരെ അവരെ രാത്രിയാണെങ്കിലും അർദ്ധരാത്രിയാണെങ്കിലും പിടിച്ചു പുറത്താക്കാൻ കഴിയേണ്ടതാണ് അത് കഴിയേ കഴിയുന്ന സർക്കാരുകൾക്ക് തന്നെയാണ് മെച്ചമുണ്ടാവുക അതാണ് പ്രധാനപ്പെട്ട കാര്യം ആ റഫാലിനെ കുറിച്ച് ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സുപ്രീം കോടതി അതിന്റെ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചു അതിനകത്ത് ഒരു ക്രമക്കേടു ഇല്ല എന്ന് മാത്രമല്ല കോൺഗ്രസ്സുകാർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ആരോപണങ്ങളൊരു കഴമ്പില്ലെന്ന് മാത്രമല്ല മുൻകാലങ്ങളിൽ കോൺഗ്രസ് സർക്കാർ മേടിക്കാൻ വിചാരിച്ചതിനേക്കാൾ വില കുറച്ചിട്ടാണ് അതിനേക്കാൾ അത്യന്താധികമായ വിമാനങ്ങൾ നമ്മൾ വാങ്ങുന്നത് എന്നുവരെ ഇതിനകം ബോധ്യമായി കഴിഞ്ഞു ആ വിമാനങ്ങൾ ഇവിടെ വരാൻ തുടങ്ങി ഇന്ത്യയുടെ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനം ശക്തമാവുകയും ചെയ്തു ഇനി അതും പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല റജി മനസ്സിലാക്കും എന്നാണ് ഞാൻ ഇവിടെ വേറൊരു കാര്യമുണ്ട് സുരേഷേ ഇപ്പോൾ റിജി പറഞ്ഞു സി എ ജിയുടെ റിപ്പോർട്ട് നിയമസഭയിൽ വന്നാൽ അത് പി എ സി പരിശോധിക്കണം അതാണ് ചട്ടം ശരിയാണ് പാർലമെന്ററി ചട്ടം അത് തന്നെയാണ് ഞാൻ അതിന് അതിനെ അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ രാജ്യത്ത് ചില ചില സുപ്രീം കോടതി വിധികൾ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യത്തിൽ അഴിമതി നടന്നു എന്ന് പരാതി കിട്ടിയാൽ ബോധ്യപ്പെട്ടാൽ സൂചന ലഭിച്ചാൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് എഫ്ഐആർ ഇടണം എന്ന് പറഞ്ഞത് ലളിതാബു കുമാരി കേസിലാണ് അങ്ങനെ ഒരു ഒരു സുപ്രീം കോടതി വിധി നിലനിൽക്കുന്ന സമയത്ത് എൻ്റെ ഒക്കെ വിശ്വാസം ഈ പി എസ് സിക്ക് അതിൻ്റെ ജോലി ചെയ്യാം പക്ഷെ ഗവൺമെന്റ് എന്ന നിലയിൽ ഇത്തരം ഒരു ഇൻഫർമേഷൻ ഗവൺമെന്റിന് കിട്ടിയാൽ ഗവൺമെന്റ് ആ കാര്യത്തിൽ നടപടി എടുക്കാൻ ബാധ്യസ്ഥമാണ് അന്വേഷണം നടത്താൻ ബാധ്യസ്ഥമാണ് പ്രഥമ ദൃഷ്ടിയ ഇതിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ച് എഫ്ഐആർ ഇടാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട് അത് ലളിതാകുമാരി കേസില് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ രണ്ട് നിയമ വിദഗ്ധർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അവർക്കതിനേക്കാൾ എന്നേക്കാൾ കൂടുതൽ അക്കാര്യം വിശദീകരിക്കാൻ കഴിയും ഇപ്പോൾ അവരെ പാനലിൽ ഇല്ലാത്തത് ദൗർഭാഗ്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ലളിതാകുമാരി കേസിലെ വിധി സുപ്രധാനമാണ് കേരളത്തിൽ ജേക്ക തോമസിനെ കൊണ്ട് പലരെക്കുറിച്ചും അന്വേഷണം നടത്തിച്ചതും എഫ്ഐആർ ഇടിയിച്ച് നോക്കുക അതിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് ഓർക്കണം മാണിസാറിനെതിരായിട്ടുള്ള എഫ് ഐ ആർ വന്നത് എങ്ങനെയാ ലളിതകുമാരി കേസിൻ്റെ പശ്ചാത്തലത്തിലല്ലേ അതുകൊണ്ട് ഇവിടെ ഒരു അഴിമതി നടന്നു ഒരു ക്രമക്കേട് നടന്നു സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് സി ഐ ജി ചൂണ്ടിക്കാണിച്ചാൽ സി ഐ ജിയേക്കാൾ വലിയൊരു അതോറിറ്റി ഇൻഡിപെൻഡന്റ് അതോറിറ്റി അത് ചൂണ്ടിക്കാണിക്കാൻ വേറെ ഇല്ലല്ലോ അത് ചൂണ്ടിക്കാണിച്ചാൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഒരു എഫ്ഐആർ ഇടാൻ ഈ ഗവൺമെന്റിന് ബാധ്യതയുണ്ട് ഇവിടുത്തെ അന്വേഷണ ഏജൻസിക്ക് ബാധ്യതയുണ്ട് പിന്നെ ഇതാരന്വേഷിക്കും അവിടെയാണ് പ്രശ്നം ഇവിടുത്തെ ഡി ജി പി ആണ് അഴിമതി നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഡി ജി പി ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആ ഡി ജി പിക്ക് എതിരായിട്ടുള്ള കേസ് ഡി ജി പിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പറ്റുമോ അവിടെയാണ് ഈ സി ബി ഐ അന്വേഷണം എന്ന് പറയുന്ന ആവശ്യത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും ഏറുന്നത് അവിടെയാണ് ഈ സർക്കാർ പ്രതിസന്ധിയിലാകാൻ പോകുന്നത് അതുകൊണ്ട് സി ബി ഐ ഞങ്ങൾക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ സി ബി ഐ അല്ലേ അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ ഗവൺമെന്റിന് രക്ഷപ്പെടാൻ കഴിയില്ല നാട്ടിലെ വിധി സുപ്രീം കോടതി വിധി നിയമമാണ് ഈ രാജ്യത്തെ നിയമമാണ് അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ നിന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമല്ല ഒരു കോടതിയിലെ ഈ സി ഐ ജി റിപ്പോർട്ടുമായിട്ട് പോയാൽ ഞാൻ ഞാൻ വിചാരിക്കുന്നത് ഹൈക്കോടതി ആവശ്യപ്പെടും ഇതിന്റെ പുറത്ത് അന്വേഷണം നടത്തണം എഫ്ഐആർ ഇടണം എന്ന് സുപ്രീം കോടതി ഹൈക്കോടതി പറയും എന്നാണ് എൻ്റെ വിശ്വാസം രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച വീഡിയോ മറ്റേ സി സി ടി വി വയ്ക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല സി സി ടി വി ക്യാമറ രാജ്യം മുഴുവൻ കേരളം മുഴുവൻ വയ്ക്കട്ടെ ട്രാഫിക് ലംഘനങ്ങളും കണ്ടെത്തട്ടെ പക്ഷേ ഈ സി സി ടി വിയിലൂടെ ഇവിടുത്തെ ക്രൈം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് ആ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഡാറ്റ സൂക്ഷിക്കേണ്ടത് ഇവിടുത്തെ സ്വകാര്യ ഏജൻസിയാണോ ആണോ പോലീസിന് ഒരു നിയന്ത്രണവും ഇല്ലാത്ത സ്വകാര്യ സംരംഭകരെയപ്പിക്കാമോ അവരത് വിറ്റി കാശാക്കില്ലേ ഇവിടുത്തെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനെ അത് താറുമാറാക്കില്ലേ ഇതൊരു ഗുരുതരമായ പ്രശ്നമല്ലേ എന്തുകൊണ്ടാണ് സർക്കാർ അത് കാണാത്തത് എന്തുകൊണ്ടാണ് പോലീസ് അത് കാണാത്തത് പാസ്പോർട്ട് ഇഷ്യൂടെ പോലെയല്ല എസ് ബി എസ് ബി ഐയുടെ വായ്പ ഈടാക്കാൻ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുന്നത് പോലെയല്ല അത് രണ്ടും രണ്ടാണ് ഇത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനാണ് ഇൻവെസ്റ്റിഗേഷന്റെ രംഗത്ത് ഒരു പോലീസിനെ അല്ലാതെ വേറെ ആർക്കാ കണന്നു വരാൻ കഴിയുക പ്രശ്നമാണ് തന്നെ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് ിൽ ഒന്ന് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സി എ ജി റിപ്പോർട്ട് ഒരു ഭരണ സംവിധാനത്തിന്റെ റിപ്പോർട്ട് ഒരു അതോറിറ്റി ആ അതോറിറ്റി കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു പക്ഷേ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തന്നെ ഇത് അംഗീകരിക്കില്ല രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ഒരു ഒരു നിലപാട് സ്വീകരിക്കുന്നു ഒരു സർക്കാർ ഒരു ഭരണഘടനാ പ്രകാരം ഭരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ് എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് കൃത്യമായ ഒരു സന്ദേശം നൽകൂ ഈ സന്ദേശം നൽകുന്നതിന് പകരം ഈ നിയമങ്ങൾ അനുസരിക്കുന്നതിന് പകരം ഒരു ഓ അവകാശവാദവുമായി പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വരുന്ന ഒരു ഭൂഷണമാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് അതുമായി ബന്ധപ്പെട്ട നമുക്ക് മുന്നിൽ നിയമ ഭേദങ്ങളുണ്ട് നിയമപാഠാവലിയുണ്ട് അതിനനുസരിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് പകരം എന്തുകൊണ്ട് ആ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്ന രീതിയിലേക്കുള്ള ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നു അദ്ദേഹം സൂചിപ്പിച്ചത് സത്യമല്ലേ കാരണം ഡി ജി നിൽക്കുന്ന ഒരു ഒരു വിഷയം ആഭ്യന്തര വകുപ്പ് പ്രതിസ്ഥാനത്ത് ഒരു വിഷയം അവിടെ റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര സെക്രട്ടറിയെ തന്നെ ചുമതലപ്പെടുത്തുന്നു അവിടെയാണ് സ്വതന്ത്ര ഏജൻസികൾ വേണമെന്നുള്ള ആവശ്യത്തിന് പ്രസക്തി വർദ്ധിക്കുന്നത് അതേസമയം തന്നെ രണ്ടാമത്തെ കാര്യം ഒരു ക്രിമിനൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുന്നു അതാണ് നേരത്തെ സുഭാഷ് ബാബുവും അഡ്വറ്റ് പി എം നിയാസ് അതിൻ്റെ അപകടത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് ഇതിന് രണ്ടിനും ഒരു മറുപടി സുരേഷ് ആദ്യത്തെ ഇതിന് മറുപടി പറയാം അതായത് അത് പിന്നെ ഹരിതാ സാറോട് സൂചിപ്പിച്ചു അതായത് ഡി ജി പിയുടെ കീഴിലുള്ള ആഭ്യന്തര സെക്രട്ടറി അന്വേഷിച്ചാൽ എങ്ങനെ നീതി വരും സാറേ മനസ്സിലാക്കേണ്ടത് ഡി ജി പിയുടെ കീഴിലല്ല ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറിയുടെ കീഴിലാണ് ഡി ജി പി ഡി ജി പി എടുത്താണ് സർക്കാരിന്റെ കീഴിൽ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ് സാറ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ അതിനെ മറുപടി പറയാം അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് ആഭ്യന്തര സെക്രട്ടറിയാണ് ഡി ജി പിയുടെ കയ്യിൽ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഡി ജി പിന്നെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആഭ്യന്തര സെക്രട്ടറിക്ക് തന്നെയാണ് അത് അങ്ങനെയാണ് അതിൻ്റെ അൾട്ടിമേറ്റ് പവർ അത് കഴിഞ്ഞാൽ പിന്നെ മന്ത്രി അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പേര് ചാർജ്ജുള്ളത് അതുകൊണ്ട് ആ വാദഗതിക്ക് അടിസ്ഥാനമില്ല ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സി എൻ ഡെ ജിയുടെ ഒരു റിപ്പോർട്ട് ചോർന്നു അത് തലേ ദിവസം അത് മറ്റൊരു പിന്നെ ഐ മീൻ പ്രതിപക്ഷ എം എൽ എമാരുടെ കിട്ടി അവരത് പിറ്റേ ദിവസം നിയമസഭയിൽ ഉന്നയിക്കുന്ന സമയത്ത് തന്നെ പത്രസമ്മേളനം നടത്തി അസാധാരണമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി ആൻ ഡെ ജിയുടെ എന്തോ ദുരൂഹമായിട്ടുള്ള ഈ പത്രസമ്മേളനത്തെക്കുറിച്ച് കൃത്യമായിട്ടും സി പി എമ്മിൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ കേരളത്തിലെ ജന ജനപൊതുസമൂഹത്തിന് മുമ്പിലും അതൊരു ദുരൂഹമായിട്ടുള്ള ഒരു പത്രസമ്മേളനം ഈ റിപ്പോർട്ട് വേണമെന്നുള്ളവരും സംശയലേശം തന്നെ ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി ഒരു തർക്കമില്ല ആ ഒരു ആസ്പെക്റ്റിൽ സാർ നിഷേധിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പിന്നെ സി ആൻ ജെ ജിയുടെ പത്രസമ്മേളനം സി ആൻഡി കേന്ദ്ര തലത്തിലും സംസ്ഥാനതലത്തിലും ഈ നിയമസഭ പിന്നെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന് നിയമസഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംശയ ദുരീകരണത്തിനായിട്ട് പല പ്രാവശ്യം പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അതൊക്കെ കറക്റ്റ് ആ പത്രസമ്മേളനം ആ പത്രം തമ്മിൽ ഒരു പൊരുത്തവും പിന്നെ സി സി ടി വി സാറേ സി സി ടി വി എന്ന് പറയുന്നത് സാറ് പറയുന്നത് കറക്റ്റാണ് ഞാൻ ആ സാറിന്റെ സാങ്കേതികപരമായ കാര്യങ്ങൾ അത് വളരെ റിയൽ

ആധുനിക എക്യുപ്മെൻസുകൾ കേരള സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം സംവിധാനങ്ങളില്ല അത് പർച്ചേസ് ചെയ്യണ വെളിയിൽ നിന്ന് അല്ലെങ്കിൽ അത്ര ഏജൻസികൾ ഏൽപ്പിക്കണം പക്ഷേ അതിൻ്റെ സ്ക്രീനിങ്ങും അതിൻ്റെ കൺട്രോളിങ്ങും അതിൻ്റെ സാമ്പത്തികം പിരിക്കുന്നത് പോലും പിന്നെ ഇതുവരെയുള്ള അതിൻ്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ സംസ്ഥാന പോലീസ് തന്നെയാണ് സാറേ പല കാര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ പലതും സ്വകാര്യ മേഖലകൾക്ക് കൊടുക്കുന്നുണ്ട് പി ഡബ്ല്യു ഡി അങ്ങനെ എന്തെല്ലാം വകുപ്പുകൾ നമ്മൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പോലും അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനെ എങ്ങനെയാണ് സാർ രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെടുത്തുന്നത് രാജ്യസുരക്ഷയായിട്ട് ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആറ് ദിവസമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കേരള സർക്കാരിനെ കോടാലിയായിട്ട് അടിക്കാൻ കാത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സൂചന അവരെന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ അവർക്കറിയാം ഇതിൻ്റെ റിയാലിറ്റീസ് സി ആൻഡേജി എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയത് അവരുടെ റിപ്പോർട്ടിൽ നിന്നും ഇവിടെ ആരും പിന്നെ മോശമാണെന്നോ അല്ലെ അങ്ങനെ ചെയ്യാൻ പാടുന്നോ ഞങ്ങൾ പറയുന്നില്ല സി ആന്റെ സി ആൻറെ ജിയുടെ ഈ പറയുന്ന ദുരൂഹമായിട്ടുള്ള പത്രസമ്മേളനം ഈ പറയുന്ന ബെഹ്റ എന്ന് പറയുന്ന ഡി ജി പിയുടെ പേരുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതും എന്നാൽ ഇത് മോഷണം പോയ കാലത്തെ ഡി ജി പിയുടെ പേരുദ്ധരിക്കാതിരുന്നതും അതിലൊക്കെ ഒരുപാട് അതിനെവിടെ ചോദ്യം ചെയ്യുന്നു

ഹോം െക്രട്ടറിക്ക് ഈ ഫയലുകൾ പരിശോധിക്കാനും സി ഐ ജി പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാനും മാത്രമേ കഴിയുള്ളൂ അത് അത് ഒരു പക്ഷേ മുഖ്യമന്ത്രി ഏൽപ്പിച്ചത് ഈ സി ഐ ജി പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി തന്നെ ആയിരിക്കാം പക്ഷെ ഇവിടെ ഒരു ഒരു പ്രശ്നമുണ്ട് റെജി ഡി ജി പി ചെയ്യുന്ന നടപടികളുടെ ഉത്തരവാദിത്വം ആർക്കാ മുഖ്യമന്ത്രിക്ക് തന്നെയല്ലേ ആ മുഖ്യമന്ത്രിയുടെ കീഴിലല്ലേ ഈ ഹോം സെക്രട്ടറി ഉള്ളത് ഈ ഡി ജെ പി ചെയ്തു വെച്ച ക്രമക്കേടിൻ്റെ പാപഭാരം അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യം പേർന്നൊരാളല്ലേ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആ കാർ ഉപയോഗിക്കുന്ന ചീഫ് സെക്രട്ടറി ആണെന്ന് ഇതിനകം നാട്ടിലെ പാട്ടായതല്ലേ ആ ചീഫ് സെക്രട്ടറിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരല്ലേ ഹോം സെക്രട്ടറി ഈ അന്വേഷണത്തിനൊക്കെ അതൊക്കെ ഒരു ഒരു നിങ്ങൾക്കൊക്കെ പുകവറ സൃഷ്ടിക്കാൻ ഇത്തരം അന്വേഷണങ്ങൾ ഗുണകരമായിരിക്കും തൽക്കാലത്തേക്ക് പക്ഷേ ഈ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ോസെ നിങ്ങളുടെ ഗവൺമെന്റിന് എളുപ്പമല്ല സി എ ജി റിപ്പോർട്ടിലെ രൂക്ഷമായ പരാമർശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒരു ഗവൺമെന്റിനും മുഖം രക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല അത് ചരിത്രമാണ് ആ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിനെ അന്വേഷണത്തിന് ഇപ്പോഴേ മുതിരുന്നതാണ് നല്ലത് ഞാൻ 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 നേരത്തെ പറഞ്ഞല്ലോ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ലളിതാകുമാരി കേസിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ സർക്കാരിനൊരു അന്വേഷണത്തിന് ഉത്തരവിടാം പി എസ് സി പി എസ് സി ജോലി ചെയ്യട്ടെ അത് ഒരു പി എസ് സി റിപ്പോർട്ട് അവരുടെ പഠനവും വിലയിരുത്തലും കഴിഞ്ഞ് പുറത്തു വരാൻ ചുരുങ്ങിയത് ഒരു ഒരു വർഷം എടുക്കും നമുക്കൊക്കെ അറിയാം എട്ടൊമ്പത് മാസത്തിനുമുമ്പ് അത് വരാൻ പോകുന്നില്ല ആ ഒൻപത് മാസം ഗവൺമെന്റിന് അവരുടെ മുമ്പിൽ കിട്ടിയ ഒരു ആരോപണത്തെ അടയിരിക്കാൻ പറ്റുമോ പറ്റില്ല ആ യാഥാർത്ഥ്യം ഗവൺമെന്റ് മനസ്സിലാക്കി അന്വേഷണത്തിന് മുൻകൈയിട്ട് ഇറങ്ങുന്നത് തന്നെയാണ് ഗവൺമെന്റിന് നല്ലത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഈ ഈ കളം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏറ്റെടുത്തു ആ രീതിയിലുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പൊതുസമൂഹവും ആ രീതിയിലുള്ള ഒരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് സുതാര്യമായ ഒരു അന്വേഷണമാണ് വേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ഒരു ആവശ്യം നിരീക്ഷണം വളരെയധികം നീ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കെ വി എസ് ഹരിദാസ് അഡ്വകറ്റ് പി എം നിയാസ് ശ്രീ റിജി ലൂക്കസ് ഒപ്പം മുൻ എസ് പി ശ്രീ സുഭാഷ് ബാബു ജനന്റെ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്ത്